ഈ ഒരു പ്രേതകഥ പറയുമ്പോൾ നമ്മൾ 50 വർഷം പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. എന്തെന്നാൽ ഈ കഥ എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റെ അമ്മയുടെ അച്ഛൻ്റേതാണ്. അതിനാൽ കഥയിലുടനീളം ഞാൻ മുത്തശ്ശൻ എന്നാണ് ഉപയോഗിക്കുക. ഒരു മുത്തശ്ശി കഥ പോലെ ഒരു രാത്രി ഞാൻ ഈ കഥ കേൾക്കുകയാണ്. കർക്കിടക മാസം, ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മാസം. ആത്മശാന്തി കിട്ടാത്ത ആത്മാക്കളും ജിന്നും ദുർമരണപ്പെട്ടവരുമൊക്കെ ഈ മാസം മലയിറങ്ങി വരുമെന്നും പുലർച്ചെ ഒറ്റയ്ക്ക് വീടിൻ്റെ പുറത്ത് ഇറങ്ങരുതെന്നുമൊക്കെ എൻ്റെ അച്ഛമ്മ പറയുമായിരുന്നു. പാരമ്പര്യമായി ചൂളവയ്ക്കലായിരുന്നു മുത്തശ്ശൻ്റെ പണി. ചൂളവയ്ക്കലെന്നാൽ നമ്മുടെ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന പണിയാണ്. പണ്ട് വീടുകൾ കുറവായിരുന്നു, കുറേ ദൂരം വയൽ മാത്രം. വയലിൻ്റെ ഒരു ഭാഗത്തായിരുന്നു ആല ഉണ്ടായിരുന്നത്. അത് വീട്ടിൽ നിന്നും അകലെയായിരുന്നു. അതിനാൽ പലപ്പോഴും ചൂള വയ്ക്കുന്ന ആലയിൽ തന്നെ കിടന്നുറങ്ങും. ചൂളയിൽ ദേവീ സാന്നിധ്യമുണ്ടെന്നും അതിനാൽ അവിടെ ഭൂതഗണങ്ങളൊക്കെ ഉണ്ടാകുമെന്നെല്ലാം പറയുന്നത് കേൾക്കാം. അങ്ങനെയിരിക്കെ ഒരു രാത്രി മുത്തശ്ശൻ ചൂള ഊതുകയായിരുന്നു. സമയമൊക്കെ വളരെ വൈകിയിരുന്നു. ഒറ്റയ്ക്കായതിനാൽ പേടി മാറ്റാൻ പഴമക്കാർ ഉച്ചത്തിൽ പാട്ടുപാടുമായിരുന്നു. അങ്ങനൊരു സന്ദർഭത്തിൽ പുള്ളി ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം കേട്ട നേരത്ത് ഒരു കോഴി കൂവി. ഞെട്ടി ഉണർന്ന മുത്തശ്ശന് സമയം എത്രയായെന്ന് അറിയില്ലായിരുന്നു. കാരണമെന്ന് വാച്ചൊന്നും അത്ര പോപ്പുലർ ആയിരുന്നില്ലല്ലോ. കോഴി കൂവുന്നതും പുറത്തെ നിലാവും കണ്ടതോടെ മുത്തശ്ശൻ നേരം വെളുത്തുവെന്ന മട്ടിൽ വീട്ടിലേക്ക് നടന്നു. ചുറ്റും വയലാണെന്ന് പറഞ്ഞല്ലോ. അതിലെ വരമ്പിൽ കൂടി പതിയെ നടന്നു. അങ്ങനെ പോകുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്, ഒരു വെളുത്ത സ്ത്രീരൂപം കുറച്ചകലെയായി കാണുന്നു. മുത്തശ്ശൻ അമ്പരപ്പോടെ നോക്കിയെങ്കിലും ആദ്യമത്ര ഭയന്നില്ല. അദ്ദേഹം കരുതിയത് വയലിനപ്പുറത്തുള്ള ഒരു സ്ത്രീയുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ സ്ത്രീ എവിടേക്കോ പോകാൻ ഇറങ്ങിയതായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഇനി പുലർച്ചെ ഭർത്താവുമായി വഴക്കിട്ട് ഇറങ്ങിയതായിരിക്കും എന്നാണ്. എന്തായാലും കാര്യമറിയാൻ പുള്ളി അടുത്തെത്തി ആ സ്ത്രീയുടെ പേര് വിളിച്ചു. പക്ഷേ ആ രൂപം അത് ശ്രദ്ധിക്കുന്നില്ല. അടുത്തേക്ക് പോകുന്തോറും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര നടന്നിട്ടും അതിൻ്റെ അടുത്തെത്തുന്നില്ല. പതിയെ നിലാവ് മങ്ങിപ്പോയി. കുറച്ച് സമയത്തിന് ശേഷം മുത്തശ്ശൻ ആകെ പെട്ട അവസ്ഥയിലായി. പെട്ടെന്ന് ആ സ്ത്രീരൂപം കാണുന്നില്ല. നിലാവില്ലാതെ വയൽ ഇരുണ്ടുപോയി. എങ്ങോട്ട് പോകണം എന്നറിയാതെ ആകെ ഭയന്ന് വിറച്ചു. അവസാനം കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് കളിമണ്ണ് നീക്കം ചെയ്ത കുഴിയിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. അതൊരു കുളം പോലെ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. ഏതൊക്കെയോ മന്ത്രം ചൊല്ലി ഏതൊക്കെയോ വഴിയിലൂടെ ഓടി. അവസാനം എങ്ങനെയോ അടുത്ത് കണ്ട വീട്ടിൽ കയറി. അവിടെ തന്നെ വീണു. വീഴ്ചയിൽ തന്നെ വീട്ടുകാരുടെ പേര് വിളിച്ച് അലറി. ശബ്ദം കേട്ട് അവർ എഴുന്നേറ്റു. ഒരു മനുഷ്യൻ മുമ്പിൽ വീണ് കിടക്കുന്നു. തളർന്നു വീണ മുത്തശ്ശന് വെള്ളം കൊടുത്തുകൊണ്ട് എന്താ നടന്നതെന്ന് ചോദിച്ചു. പതിയെ മുത്തശ്ശൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ മറുപടിയായി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടായിരുന്നു മുത്തശ്ശൻ ശരിക്കും പേടിച്ചത്. ആ ചെളിവെള്ളത്തിലെങ്ങാനും കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളെ താഴ്ത്തിയേനെ. ഈശ്വരഭാഗ്യം, കഴിഞ്ഞ ദിവസം അവിടെ ഒരു സ്ത്രീ ദുർമരണപ്പെട്ടിട്ടുണ്ടത്രേ. തൂങ്ങി മരിച്ചതാണെന്ന് തോന്നുന്നു. നിങ്ങളല്ലാതെ ആരാണ് ഈ 2.5 മണിക്കെല്ലാം ഇങ്ങനെ വീട്ടിലേക്ക് പോവുക മനുഷ്യ? അപ്പോഴാണ് സത്യത്തിൽ മുത്തശ്ശൻ സമയം 2.5 ആയിട്ടുള്ളൂ എന്ന് അറിയുന്നത് തന്നെ. പിറ്റേന്ന് മുതൽ കൂട്ടിന് ആലയിൽ ആരുമില്ലാതെ കിടക്കാൻ മുത്തശ്ശന് പേടിയായിരുന്നു. നമുക്കിതൊക്കെ തമാശയായി തോന്നുമെങ്കിലും അപ്പോഴത്തെ ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കിയാൽ, രാത്രികാലങ്ങളിൽ അതും അസമയത്ത് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഭയം തോന്നും. ഹലോ, ഞാൻ അമൽ, ഒരു തിരുവനന്തപുരംകാരനാണ്. ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുറച്ച് കൂട്ടുകാർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഒരു ബോഡിയുമായി തൃശ്ശൂരിലേക്ക് ഓട്ടം പോകാൻ എൻ്റെ സുഹൃത്തിൻ്റെ ആംബുലൻസിനെ വിളിച്ചു. ബോഡിയുടെ കൂടെ ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ 2 കൂട്ടുകാരെ കൂടി വിളിച്ചു. തിരിച്ചു വരുമ്പോൾ ബോറടിക്കാതെ കാര്യവും പറഞ്ഞ് വരാമല്ലോ എന്നതായിരുന്നു ഉദ്ദേശം. മാത്രമല്ല, തിരികെ വരുമ്പോൾ എങ്ങനെ നോക്കിയാലും പുലർച്ചെ 1-3 മണിക്ക് തിരികെ എത്താൻ സാധിക്കുകയുള്ളൂ എന്നും അവനറിയാമായിരുന്നു. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. അങ്ങോട്ട് നല്ല ശോകമായിരുന്നു. കാരണം ഞാൻ പറയണ്ടല്ലോ, ബോഡിയും കൊണ്ടുള്ള ഓട്ടമല്ലേ. അവരുടെ വേണ്ടപ്പെട്ടവർ അത്രയും ദുഃഖിതരായിരിക്കുമ്പോൾ അധികം സംസാരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ
ബോഡി തൃശ്ശൂരിലെത്തിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിച്ചു, കാരണം അപ്പോൾ തന്നെ നല്ല വൈകിയിരുന്നു. അവർ പാട്ടൊക്കെ കേട്ട് തമാശയൊക്കെ പറഞ്ഞ് യാത്ര തുടർന്നു. നൈറ്റ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പേടിയോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല വൈകിയതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് വന്ന് കഴിക്കാൻ അവരുടെ വിശപ്പ് അവരെ അനുവദിച്ചില്ല. അവർ കൊല്ലത്തുള്ള ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചു. വളരെ വൈകാൻ നിൽക്കാതെ അവർ പെട്ടെന്ന് കഴിച്ചിറങ്ങി. തൻ്റെ കൂടെ വന്ന സുഹൃത്തിന് ആംബുലൻസ് ഓടിക്കാൻ കൊടുത്തു. അവൻ സൈഡ് സീറ്റിലും സ്ഥാനം പിടിച്ചു. വീണ്ടും യാത്ര തുടർന്നു. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്. റോഡിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വാഹനങ്ങളെ കാണാറുള്ളൂ. സമയം 1:30 ആ സമയത്താണ് അവരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായത്. കല്ലമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടി വന്നപ്പോൾ അതാ റോഡ് സൈഡിലായി വിജനതയിൽ ഒരു പയ്യൻ ഒരു ഭാഗം കൊണ്ട് നിൽക്കുന്നു. കണ്ടാൽ ഒരു 23-25 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ. അവൻ ദൂരെ നിന്ന് വണ്ടി വരുന്നത് കണ്ടു മുതൽക്കേ കൈ കാണിക്കാൻ തുടങ്ങി. ആദ്യം അവർക്ക് വണ്ടി നിർത്താൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ പയ്യൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വണ്ടി ഓടിച്ച സുഹൃത്തിനോട് ചോദിച്ചു, എടാ അവനെയും കൂടി കൂട്ടിയാലോ എന്ന്. കണ്ടിട്ട് പാവം തോന്നുന്നു, ചിലപ്പോൾ വല്ല ജോലിയും കഴിഞ്ഞ് വരുന്നതാവും. ഒടുവിൽ അവനെക്കൂടി കൊണ്ടുപോകാൻ തയ്യാറായി. എന്നാൽ അവൻ നിന്ന ഭാഗത്ത് വണ്ടി ഒതുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പയ്യൻ നിന്നതിൻ്റെ കുറച്ച് മുന്നിലായി വണ്ടി നിർത്തി. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ആ പയ്യനെ കയറ്റാനായി പുറത്തേക്കിറങ്ങി. എന്നാൽ ആ സമയം അവനെ ആകെ തളർത്തിയ ഒരു അനുഭവമാണ് അവനവിടെ നേരിടേണ്ടി വന്നത്. തൻ്റെ മുന്നിൽ കൈ കാണിച്ചു നിന്ന പയ്യനെ അവിടെയൊന്നും കാണാനില്ല. അവൻ ഇടറിയ ശബ്ദത്തോടെ വണ്ടി ഓടിച്ച് സുഹൃത്തിനോട് ചോദിച്ചു, എടാ ആ പയ്യനെവിടെ? അത്ഭുതത്തോടെ അവനും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി നോക്കി. അവനാകെ പരിഭ്രമിച്ചു പോയി. കാരണം അവിടെയൊന്നും ഓടിയൊളിക്കാൻ പോലുള്ള ഒരു സൗകര്യമില്ല. ആകെയുള്ളത് ആ റോഡിൻ്റെ ഒരു വശത്തായി അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നതാണ്. എന്നാൽ അത്രത്തോളം ദൂരെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓടിയൊളിക്കുക എന്നത് വളരെ പ്രയാസമാണ്. എന്തായാലും സത്യാവസ്ഥ അറിയണമല്ലോ എന്നോർത്ത് അവർ ആ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങൾക്ക് ഇരുവശത്തും ആ പയ്യനെ തിരക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ആരെയും തന്നെ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. ഭയത്തോടെ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി വാഹനത്തിൽ കയറുകയും യാത്ര തുടരുകയും ചെയ്തു. എന്നാൽ യാത്രക്കിടയിലും അവരുടെ ചിന്ത ആ കൈ കാണിച്ചിരുന്ന പയ്യൻ എവിടെ പോയി എന്നായിരുന്നു. ഒടുവിൽ അവർ മെഡിക്കൽ കോളേജിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം രാവിലെ സ്റ്റാൻഡിലെത്തിയപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഓട്ടത്തിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയം എൻ്റെ കൂട്ടുകാരൻ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തലേദിവസം തങ്ങൾക്കുണ്ടായ അനുഭവം അവർക്കിടയിൽ പങ്കുവച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേർക്കും ഇതേ ഭാഗത്ത് വെച്ച് ഇതേപോലുള്ള ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട് എന്നും ഈ ഭാഗത്ത് നിരവധി അപകട മരണങ്ങൾ സംഭവിക്കാറുണ്ടെന്നും ചിലപ്പോൾ ആഴൊഴിഞ്ഞ സ്ഥലത്ത് തനിച്ചൊരാൾ നിൽക്കുന്നതായും ഒറ്റയ്ക്ക് ധൃതിയിൽ നടന്നു പോകുന്നതായും കണ്ടവർ അധികമായിരുന്നു. മാത്രമല്ല ഇതൊരു ആദ്യ സംഭവമല്ല എന്നുമായിരുന്നു അവരുടെ വിശദീകരണം. എന്താണ് സത്യാവസ്ഥയെന്ന് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. ഇന്ത്യൻ ആർമിക്ക് ഇന്നും അഭിമാനത്തോടെ എടുത്തു പറയാവുന്ന പട്ടാളക്കാരിൽ ഒരാൾ. മരണശേഷവും തൻ്റെ മാതൃരാജ്യത്തെ ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ധീരയവൻ ഹർഭജൻ സിംഗ്. 1946 August 30 ഒരു സിഖ് ഫാമിലിയിലാണ് ഹർഭജൻ സിംഗിൻ്റെ ജനനം. വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് തൻ്റെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കണം എന്നതായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം 1965 അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ പ്രവേശനം തേടുന്നു. പഞ്ചാബിലുള്ള അമൃത്സർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് ആദ്യമായി പോസ്റ്റിംഗ് ലഭിക്കുന്നത്. എന്നാൽ അതിനുശേഷം അധികം വൈകാതെ അദ്ദേഹത്തിന് നാഥുല എന്ന സ്ഥലത്ത് പോസ്റ്റിംഗ് ലഭിക്കുന്നു. ഇന്ത്യയിലുള്ള സിക്കിം എന്ന സംസ്ഥാനത്തിനും ചൈനയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നാഥുല. കൂടാതെ ഹിമാലയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന കാടും ശൈത്യമേറിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇന്ത്യ ചൈന ബോർഡർ കാവൽ നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഗ്രൂപ്പിലായിരുന്നു ഹർഭജൻ സിംഗ് ജോലി ചെയ്തിരുന്നത്. ആ ഒരു സമയങ്ങളിൽ അവിടെ മഞ്ഞിടിച്ചിൽ വളരെ കൂടുതലായിരുന്നു. എന്നാലും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹർഭജൻ സിംഗ് അടങ്ങുന്ന സംഘം അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു.
പക്ഷേ ഒരു ദിവസം അങ്ങനെ ഭക്ഷണം കൊണ്ട് പോയിക്കൊണ്ടിരിക്കവേ അപ്രതീക്ഷിതമായ ഒരു മഞ്ഞിടിച്ചിൽ ഉണ്ടാവുന്നു. ആ മഞ്ഞിടിച്ചിലിൽ ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെങ്കിലും ഹർഭജൻ സിംഗിനെ കാണാതായി. അന്ന് ഇന്ത്യ ചൈന വാർ നടക്കുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പേടിച്ച് ഹർഭജൻ സിംഗ് അവിടെ നിന്നും പലായനം ചെയ്ത് പോയതായിരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പലരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാളം ഹർഭജൻ സിംഗിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോടും അദ്ദേഹത്തെപ്പറ്റി അന്വേഷിച്ചു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്നൊരു പട്ടാളക്കാരൻ്റെ സ്വപ്നത്തിൽ ഹർഭജൻ സിംഗ് വന്നു. എന്നിട്ട് താൻ ഒളിച്ചോടിപ്പോയതല്ലെന്നും അന്നുണ്ടായ ശക്തമായ മഞ്ഞിടിച്ചിലിൽ താൻ മരണപ്പെട്ടു പോയതാണെന്നും അദ്ദേഹം ഒരു സൈനികനോട് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി. കൂടാതെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കിടക്കുന്ന സ്ഥലവും അദ്ദേഹം ആ ഒരു സൈനികന് വെളിപ്പെടുത്തി കൊടുത്തു. ഉറക്കമുണർന്ന ആ സൈനികൻ ഒരു സ്വപ്നത്തിൻ്റെ കാര്യം തൻ്റെ മേലധികാരിയെ അറിയിച്ചു. അങ്ങനെ പട്ടാളം ഹർഭജൻ സിംഗ് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പോയി അന്വേഷണം നടത്തിയപ്പോൾ അവിടെ നിന്നും അവർക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചു. പൂർണ്ണമായ പട്ടാള ബഹുമതിയോടുകൂടെ സൈന്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ സംസ്കരിച്ചു. തൻ്റെ സർവീസിൻ്റെ കാലാവധി അവസാനിക്കും വരെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ജോലി ചെയ്യും എന്നൊരു ദൃഢപ്രതിജ്ഞ ഹർഭജൻ സിംഗ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുന്ന പട്ടാളക്കാർക്കും ഡ്രസ്സ് നീറ്റായിട്ട് ധരിക്കാത്ത പട്ടാളക്കാർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്നും പ്രഹരം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നീറ്റ്നെസ് ആൻഡ് പെർഫെക്ഷൻ അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യങ്ങളായിരുന്നു. അതുകൂടാതെ ശത്രു രാജ്യമാക്രമിക്കാൻ വരുന്നതിൻ്റെ ഇൻഫർമേഷൻസും അവരുടെ പദ്ധതികളുമൊക്കെ മുൻകൂട്ടി അദ്ദേഹം സൈനികരുടെ സ്വപ്നത്തിൽ വന്ന് അറിയിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈന്യത്തിന് ശത്രു സൈന്യത്തിൻ്റെ ആക്രമണങ്ങളെയും പദ്ധതികളെയുമൊക്കെ പ്രതിരോധിക്കുവാൻ സാധിച്ചിരുന്നു. അതുകൂടാതെ മഞ്ഞിടിച്ചിൽ പോലുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്നും അദ്ദേഹം സൈനികരെ രക്ഷിച്ചിട്ടുണ്ട്. മരിച്ചതിന് ശേഷവും ഹർഭജൻ സിംഗിന് തൻ്റെ ജോലിയോടുണ്ടായിരുന്ന ആത്മാർത്ഥത കാരണം കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു സൈനികന് ഇന്ത്യൻ ആർമി എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ടോ അതൊക്കെ തന്നെ ഹർഭജൻ സിംഗിനും കൊടുത്തിരുന്നു. ഹർഭജൻ സിംഗിൻ്റെ ശമ്പളം മുടങ്ങാതെ ആർമി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. കൂടാതെ ഇന്ത്യൻ ആർമി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ക്ഷേത്രവും സിക്കിമിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. 2006 ഹർഭജൻ സിംഗിന് ആർമി റിക്രൂട്ട്മെൻറ്റ് നൽകിയത്. ഒരു സാധാരണ പട്ടാളക്കാരനായി ജോലിയിൽ കയറിയ അദ്ദേഹം ക്യാപ്റ്റൻ റാങ്കിലാണ് റിട്ടയർ ചെയ്തത്. ലോകപ്രശസ്തനായ ഒരു പാരനോമൽ ഇൻവെസ്റ്റിഗേറ്ററായിരുന്നു ഗൗരവ് തിവാരി. 1984 ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്ന എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. പഠനത്തിൽ മിടുക്കനായിരുന്നുവെങ്കിലും ഗൗരവ് തിവാരിയുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു സിനിമാ നടൻ ആവുക എന്നതായിരുന്നു. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഏതാനും സിനിമകളിൽ ചെറിയ രീതിയിലുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ കൂടാതെ അദ്ദേഹം ഏതാനും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഭിനയം എന്ന മേഖലയിൽ അദ്ദേഹത്തിന് അധികം കാലം പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഗൗരവ് തൻ്റെ രണ്ടാമത്തെ സ്വപ്നമായ ഒരു പൈലറ്റ് ആവണമെന്ന ആഗ്രഹത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം തൻ്റെ 21-ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ഒരു ഏവിയേഷൻ അക്കാഡമിയിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്നു. ഫ്ലോറിഡയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ 4 ഒപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയുന്നത്. ഗൗരവ് താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ രാത്രികാലങ്ങളിൽ അമാനുഷികമായ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. അവിടെ ജനാലകൾ തനിയെ അടയുകയും വസ്തുക്കൾ തനിയെ ചലിക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവർ അവിടെ നടക്കുന്ന സംഭവങ്ങളെ ഭയത്തോടുകൂടി കണ്ടപ്പോൾ ഗൗരവ് അതൊക്കെ കൗതുകത്തോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെ ഗൗരവിൻ്റെ 4 അവിടെ നിന്ന് മാറി താമസിക്കുന്നു. പക്ഷെ പിന്നീട് സുഹൃത്തുക്കളുമായുള്ള ബന്ധം മൂലം ഗൗരവന് അവിടെ നിന്നും മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ ഗൗരവ് ആ അപ്പാർട്ട്മെൻറ്റിൽ രാത്രികാലങ്ങളിൽ തനിയെ പോയി താമസിക്കുമായിരുന്നു. ഭയത്തിനപ്പുറം എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയും. അങ്ങനെ ഗൗരവൻ്റെ മനസ്സിൽ അമാനുഷിക ശക്തികളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ കൂടുതലായി പഠിക്കണമെന്നുള്ള മോഹം ഉദിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ നിന്നും പൈലറ്റ് ബിരുദത്തിന് പുറമെ അവിടുത്തെ പാരാസൈക്കോളജി അക്കാഡമിയിൽ നിന്നും ലീഡിംഗ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി പഠിച്ചു നേടുകയാണ്.
അതുകൂടാതെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ UFO എന്ന കോഴ്സിലും സർട്ടിഫിക്കറ്റ് നേടുകയാണ്. 2009 അമേരിക്കയിൽ നിന്ന് നേടിയ ഈ 3 സർട്ടിഫിക്കറ്റുകളോട് കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഇന്ത്യയിൽ വന്നപ്പോൾ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നവരുടെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടനയും കാര്യങ്ങളും ഒന്നുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നവരുടെ ഒരു അസോസിയേഷൻ തുടങ്ങണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കുന്നു. കാരണം അമേരിക്കയിലായിരിക്കെ അദ്ദേഹം അങ്ങനെയൊരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിലായിരിക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുകയും അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി IPS എന്ന് പറയുന്നൊരു അസോസിയേഷൻ തുടങ്ങുന്നു. ആ അസോസിയേഷൻ ഇന്ത്യയിൽ വലിയൊരു സക്സസ്സായി മാറുന്നു. ദിനം പ്രതി ഒരുപാട് ഇമെയിലുകളും ഫോൺ കോളുകളുമാണ് ആ സംഘടനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഗൗരവ് പാരാനോർമലിസ്റ്റോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയും കൂട്ടി ഒരു കോഴ്സ് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നേടിക്കൊടുക്കുന്നതിന് ശേഷം കൂടെ കൂട്ടുകയാണ്. അങ്ങനെ IPS എന്ന ആ സംഘടന വലിയൊരു ടീമായി മാറി. വിളിക്കുന്ന വീടുകളിലെല്ലാം പോയി ആ ഒരു സംഘടന ഇൻവെസ്റ്റിഗേഷൻ നടത്തുമായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമേ അവർ അവിടെ നിന്ന് പോകുമായിരുന്നുള്ളൂ. അഥവാ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അവർ സത്യസന്ധമായി തുറന്നു പറയുമായിരുന്നു. കൃത്യമായ ഫീസൊന്നും അവർ വാങ്ങിയിരുന്നില്ല. ഇതിനോടകം തന്നെ ഗൗരവിനെപ്പറ്റിയുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് പടർന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തിരക്കിയെത്തി. ഒരുപാട് ചാനലുകൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ എടുത്തു. ഫേമസ് ആയിട്ടുള്ള ചാനലുകളിൽ പാരാനോർമലിസം ബേസ് ചെയ്തിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിന് പല വിദേശ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള പ്രശസ്തരായ പാരാനോർമലിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും ലഭിച്ചു. പല വിദേശ രാജ്യങ്ങളിലും പോയി പാരാനോർമലിസം ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗൗരവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, എത്ര വലിയ പ്രേതബാധയുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം ഒറ്റയ്ക്ക് പോകുവാനുള്ള ധൈര്യം കാണിച്ചിരുന്നു എന്നതാണ്. July 7, 2016 ഗൗരവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത നീക്കുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു അമാനുഷിക ശക്തി തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് മരിക്കുന്നതിൻ്റെ 1 മാസം മുമ്പേ ഗൗരവ് തൻ്റെ പിതാവിനോട് പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഗൗരവൻ്റെ പിതാവ് ആ സത്യം തുറന്നു പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, പലരും ഒടിയനെപ്പറ്റി പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഞാൻ കേട്ടതും പലതാണ്. എൻ്റെ അച്ചാച്ചൻ്റെ അച്ഛൻ ഒരു അസൽ മന്ത്രവാദിയായിരുന്നു. വിളയൂറാണ് താമസിച്ചിരുന്നത്. പഴയ ഓടുമേഞ്ഞ തറവാട്. ആ വീട്ടിലെ കാർണവർ. പേര് കേലു. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വൈദ്യമാണ്. വിഷവൈദ്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും പ്രതിഫലം വാങ്ങില്ല, വാങ്ങാൻ പാടില്ല എന്നുണ്ട്. ഒരു ഭഗവതി സേവ ഉണ്ടായിരുന്നു. പ്രതിഫലം പറ്റിയാൽ ഭഗവതി ഇറങ്ങിപ്പോകും. എല്ലാവരും കേലുമുത്തപ്പായി എന്ന് വിളിക്കും. വളരെ ദൂരങ്ങളിൽ പോലും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോഴും എവിടെയെങ്കിലും ഞാൻ പോകുമ്പോൾ 80 വയസ്സൊക്കെ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുപേരും സ്ഥലപ്പേരും പറഞ്ഞാൽ ചോദിക്കും, അവിടെയല്ലേ പ്രശസ്തനായൊരു മന്ത്രവാദി ഉണ്ടായിരുന്നത് എന്നൊക്കെ. അതേയെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയും. കേലുമുത്തപ്പായി എന്നും രാത്രി മുറ്റത്തൊരു കട്ടിലിട്ട് അതിലേക്കിടക്കും. കാരണം നന്നേ പുലർച്ചെ എഴുന്നേറ്റ് കുന്തപ്പുഴയിൽ സ്നാനം കഴിഞ്ഞ് കൃഷ്ണപ്പനെന്ന് മുകളിൽ വന്ന് 3 വട്ടമിട്ട് പറക്കും. അത് കഴിഞ്ഞേ വീട്ടിൽ വന്ന് ജലപാനമുള്ളൂ. ഈ സ്നാനം ചെയ്യുന്നത് അക്കാലത്ത് ഒരു പ്രശ്നമായിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷുകാർ പുലമാന്തോൾ പാലം പണിയുന്ന സമയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാൽ ഉറയ്ക്കാതെ വരികയും ഈ മന്ത്രവാദി കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. അന്ന് കേലുമുത്തപ്പായി എന്ന മാന്ത്രികൻ എന്താണെന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. സായിപ്പുമാർ മാപ്പ് പറഞ്ഞ് തടിതപ്പി. അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ. പ്രായമായ പലർക്കും അനുഭവമുണ്ട്. ആ കഥ പിന്നെ പറയാം. ഒടിയനാണ് ഇന്നത്തെ വിഷയം. അതിലേക്ക് വരാം. ഒരു രാത്രി തൻ്റെ പതിവ് മാന്ത്രിക പരിപാടിയെല്ലാം കഴിഞ്ഞ് 12 മണിയോടെ മുറ്റത്ത് കട്ടിലിൽ ഉറങ്ങാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടിലൂടെ ആരൊക്കെയോ എടുത്തുപൊക്കി നടക്കുന്നു. പുള്ളിക്ക് കാര്യം പിടികിട്ടി. അറിയാത്ത ഭാവത്തിൽ അങ്ങനെ കിടന്നു. കട്ടിലൂടെ കൊണ്ടുപോയി കുന്തിപ്പുഴയിൽ മുക്കി കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യം.
അങ്ങനെ കൊണ്ടുപോയി പുഴയിലേക്ക് ഇറങ്ങിയ കട്ടിലിൽ താങ്ങി പിടിച്ചവരെ സ്തംഭനക്രിയയിലൂടെ നിശ്ചലരാക്കി. പുലരുവോളം സുഖമായി ഉറങ്ങി കാലത്ത് ആളുകൾ പുഴയിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച, നാട്ടിലെ അറിയപ്പെടുന്ന ഒടിസേവ ചെയ്യുന്ന നാലുപേർ നൂലുബന്ധമില്ലാതെ ഒരു കട്ടിലിൽ മുത്തപ്പായിയെ ഏറ്റി അനങ്ങാതെ നിൽക്കുന്നു. അപ്പോഴാണ് മുത്തപ്പായി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഇനി എന്നെ താഴത്തേക്ക് വെക്കുകയെന്ന്. അപ്പോൾ ചലനശേഷി തിരിച്ചു കിട്ടി താഴെ വെച്ചു. നാട്ടുകാർ അവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, വേണ്ട അവരെ വിട്ടേക്ക്, ഇത്ര നേരം എന്നെ ഏറ്റി നിന്നതല്ലേ, അത് മതി ശിക്ഷ. ഈ നാലു പേർ മുത്തപ്പായുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ഇനി ഒരിക്കലും ഒടിസേവ ചെയ്യരുത് എന്ന താക്കീത് ചെയ്ത് പറഞ്ഞു വിട്ടു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ പറയുന്ന ഒടിയന്മാർ മനുഷ്യരൂപത്തിലായിരുന്നു. പക്ഷേ അവർ ഒടിയന്മാരാണെന്ന് അന്ന് സമ്മതിച്ചിട്ടുണ്ട്. മറ്റു രൂപങ്ങൾ ഒന്നുമല്ല, നൂൽബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഈ മുത്തപ്പായി മരണപ്പെട്ടിട്ട് വർഷമേറെയായി. ഇപ്പോൾ സേവിച്ചിരുന്ന ഭഗവതിയുടെയും മുത്തപ്പായുടെയും അമ്പലമുണ്ട്. 41 കുടുംബക്കാർ നിർബന്ധമായും ഞാനുൾപ്പെടെ വർഷത്തിൽ 3 ദിവസത്തെ പൂജോത്സവം എന്നിവയിൽ പങ്കെടുക്കണം. പൂർണ്ണമായും ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിച്ചു പോരുന്നു. 100 ആണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഇന്നും തറവാട്ടിലെ മച്ചിനുള്ളിലുണ്ട്. പിന്നെ ഈ കഥ എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്, അതായത് അച്ചാച്ചൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടായ അനുഭവം ഇതുപോലെ ധാരാളമുണ്ട്, ബാധയൊഴിപ്പിച്ചതൊക്കെ. പറയാൻ തുടങ്ങിയാൽ തീരില്ല, തൽക്കാലം നിർത്തുന്നു. ഞാൻ പഠിച്ചത് കർണാടകയിൽ കോളാർ ഗോൾഡ് ഫീൽഡിന് അടുത്തുള്ള സ്ഥലത്താണ്. ഹോസ്റ്റൽ നല്ല നീളത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 3 നില കെട്ടിടമായിരുന്നു. അതിൻ്റെ അറ്റത്തുള്ള റൂമുകൾ മറ്റു റൂമുകളേക്കാൾ കുറച്ചുകൂടി പൊക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ നിലയിലും അത് അങ്ങനെ തന്നെയാണ്. ആദ്യ വർഷം ഏറ്റവും താഴത്തെ നിലയിൽ പൊക്കത്തിലുള്ളതിൽ 2-ാമത്തെ റൂമിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോഴേ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. 2-ാം വർഷം ഞങ്ങൾ 2-ാം നിലയിൽ ഇതേ റൂമിൽ നേരെ മുകളിലുള്ള മുറിയിലേക്ക് മാറി. December 2, അതായത് എൻ്റെ ബർത്ത്ഡേ. രാത്രി 12 മണിക്ക് കേക്ക് മുറിച്ച് കഴിഞ്ഞ് അടുത്ത റൂമുകാർ അവരുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു വെളുത്ത രൂപം അവിടെ റൂം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. തുടർന്ന് അവർ ഞങ്ങളുടെ റൂമിൽ തന്നെ അന്ന് ഉറങ്ങി. ആ റൂം അവസാനത്തെ റൂമാണ്, അങ്ങോട്ട് ഞങ്ങളല്ലാതെ പോകാൻ ആരുമില്ല. അത് കഴിഞ്ഞ് പിന്നീട് കുറേ നാളത്തേക്ക് മറ്റൊന്നും പറഞ്ഞു കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അടുത്ത വർഷം ഞങ്ങളുടെ 3-ാം വർഷം December 1, എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് കോളേജ് ഹോസ്റ്റലിന് മുന്നിലുള്ള മണ്ണെടുത്ത് രൂപങ്ങളും മോഡൽസും ഉണ്ടാക്കി എയ്ഡ്സ് ഡേ ആചരിച്ചു. തുടർന്ന് 1-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞ് 2-ാം തീയതി തുടങ്ങുന്ന സമയം കേക്ക് മുറിക്കാൻ വേണ്ടി ഞാൻ ഉണർന്നു. വേറെ ആരും ഉണർന്നില്ല. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മുറിക്കാൻ വിളിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാനാരെയും ശല്യം ചെയ്യാതെ കിടന്നു. പെട്ടെന്ന് വാതിലിൽ ആരോ ശക്തമായി കൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടു. തുടർന്ന് വരാന്തയിലൂടെ ആരോ നടക്കുന്ന പോലെ. അത് വേറെ ആരെങ്കിലും ആയിരിക്കാം എന്ന് കരുതി ആരോടും ഞാൻ പറഞ്ഞില്ല. അന്നുമുതൽ രാത്രി 11 മണി മുതൽ രാവിലെ 4 മണി വരെ വരാന്തയിലൂടെ കാൽപ്പരിമാറ്റം കേൾക്കുകയും ശക്തമായി ഞങ്ങളുടെ മാത്രം റൂമിൽ ഭിത്തിയിൽ ആരോ ഇടിക്കുന്ന ശബ്ദവും കേൾക്കും. കറുക തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണാൻ കഴിയില്ല. ആദ്യമൊക്കെ കള്ളനാണെന്നാണ് ഓർത്തത്, അല്ലെങ്കിൽ ഞരമ്പ് രോഗി. ലേഡീസ് ഹോസ്റ്റലല്ലേ, അതും ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള റൂമാണ്. സെക്യൂരിറ്റിയൊക്കെ മറ്റേ അറ്റത്താണ്. നീളത്തിലുള്ള കെട്ടിടമായതുകൊണ്ട് അങ്ങറ്റത്ത് നിന്ന് സീനിയേഴ്സ് ഞങ്ങളുടെ റൂമിലിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോഴും ആരെയും കാണാൻ കഴിയില്ല. പക്ഷേ കാൽപ്പെരുമാറ്റം ശക്തിയായി ഇടിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാൻ കഴിയും. ഇതൊരു സ്ഥിര സംഭവമായി, ഹോസ്റ്റലിൽ ചർച്ചാവിഷയമായി. രാത്രി ഹോസ്റ്റലിലുള്ള വാർഡനും മറ്റാളുകളും വന്ന് ഞങ്ങളുടെ റൂമിൽ കയറി കഥകടച്ചിരുന്ന് നോക്കി. അന്ന് വളരെ ദേഷ്യത്തിൽ ഭിത്തിയിലിടിക്കുന്ന പോലുള്ള ശബ്ദം ദുരിതരാ കേട്ടു. ഇത് കേട്ടിട്ട് വാർഡൻ പേടിച്ച് ബാത്റൂമിൽ കയറി. മറ്റുള്ള ഫാക്കൽറ്റീസ് അവിടെ പേടിച്ചു നിന്നു. പിന്നെ ബാത്റൂമിലെ പൈപ്പ് തനിയെ തുറക്കുക, ഇലക്ട്രിക് സ്വിച്ച് തനിയെ ഓണാവുക തുടങ്ങിയ പ്രതിഭാസങ്ങൾ കണ്ടു തുടങ്ങി. ബാത്റൂമിലെ ഭിത്തിയിൽ ചുവന്ന നിറത്തിലുള്ള ദ്രാവകം ഒഴുകി വരാൻ തുടങ്ങി. ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നത് പക്ഷേ മാനേജ്മെൻറ്റ് സമ്മതിച്ചില്ല. കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഒന്നും ചെയ്തില്ല. അവിടെ ആൺകുട്ടികളെ പെൺകുട്ടികൾ വിളിച്ചു കയറ്റുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ഹോസ്റ്റലിലെ വാർഡനായിരിക്കുന്ന സാറിനും മറ്റു ആളുകൾക്കും
ഞങ്ങളുടെ അവിടേക്ക് വരാൻ പേടിയായി എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ റൂമിരിക്കുന്ന ഭാഗത്ത് പിന്നെ ഒരു മനുഷ്യനും വരാതെയായി. പിള്ളേരൊക്കെ അങ്ങോട്ട് വരരുത് എന്നും അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് എന്ന്. കൊട്ടും ബഹളവും നടത്തവും തുടർന്നുകൊണ്ടിരുന്നു. സ്വിച്ച് ഓണാവുക, വെള്ളം വരിക തുടങ്ങിയ പരിപാടികൾ യഥേഷ്ടം തുടർന്നു. തുടർന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും അനിയനും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വന്നു. അമ്മയും അനുജനും റൂമിൽ കയറി. അനുജൻ കുഞ്ഞുകുട്ടിയായതുകൊണ്ട് ഞങ്ങളോട് താമസിക്കാൻ അനുവദിച്ചു. അപ്പൻ മറ്റൊരു സ്ഥലത്ത് റൂമെടുത്ത് താമസിച്ചു. രാത്രിയിൽ അമ്മയും അനുജനും ഇതേ ശബ്ദം കേട്ട് വല്ലാതെ പേടിച്ചു. തുറന്നു നോക്കാം എന്നൊക്കെ പറഞ്ഞു വന്ന മമ്മി ഒക്കെ സൗണ്ട് കേട്ട് അനങ്ങാൻ പറ്റാത്ത പോലെയായി. അനിയൻ ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയി. പിറ്റേ ദിവസം അപ്പൻ അവിടേക്ക് വന്നു. അപ്പ ഇതൊന്നും കേട്ടില്ല. പക്ഷേ അതിൽ പിന്നെ ഞങ്ങൾ പഠിച്ചിറങ്ങുന്നത് വരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ പഠിച്ചിറങ്ങിയ ശേഷം ഇതേ ശബ്ദം താഴത്തെ നിലകളിൽ കേൾക്കാറുണ്ടെന്ന് കുട്ടികൾ പറയാറുണ്ട്. ഞങ്ങളുടെ റൂമിൽ ആരും താമസിക്കാതെയായി. 2016 കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും ആ റൂമിൽ പിന്നീട് ഒരു കുട്ടികളും താമസിക്കാതിരിക്കാൻ വേണ്ടി കോളേജ് അധികൃതർ തന്നെ ആ റൂം അടച്ചിട്ടിരിക്കുന്നു എന്നാണ് ഈ അടുത്ത് കിട്ടിയ അറിവ്. ഞങ്ങളാണ് അവസാനം ആ റൂമിൽ താമസിച്ചത്. ഞങ്ങളുടെ ക്ലാസ്മേറ്റായ ഒരു കുട്ടി കുറച്ചുനാൾ മുമ്പ് അവിടെ പോയി താമസിച്ചപ്പോൾ ഇപ്പോഴും അത് കേൾക്കാറുണ്ട് എന്നും പറഞ്ഞു. അതിനുശേഷം ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ അവിടെ പോയി അതേ റൂമിൽ താമസിച്ചിട്ട് ഒരു ശബ്ദവും പിന്നെ കേട്ടിട്ടില്ല. ഇതിന് കാരണം എന്താണ്? എന്ത് പ്രതിഭാസമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല.